Selamun aleyküm. İndi yan şehre yemedi ledu ne resipi yani. Avil ledu. Avil ubeyici nakir ledu anı. Nala tasty ayetli ledu anı. Nala re petta din nakir kaan petta ledu anı. Nama korunca ingredients madhi. Nala vettinle sada ingredients madhi yuse edin nakir tta ledu anı. Pellar dundu try ya. Nala video lotu. இந்த ரெண்டு கப் அவிதான சாதா அவிதா நம்ம வீட்டுல சாதா உபயோகிக்கலாம் இப்போ நீங்க எடுத்த இப்போ இந்த இடத்துல இது ബ്രൗൺ கலர் உள்ளதான இது ஒயிட் கலர் ஆனீங்க குழப்பமொന്നും இல்ல இப்போ இந்த அவில நமக்கு வந்து நான் நல்லா தடச்சதാണ് கைகிட்டൊന്നുമില്ല நல்ல ஒரு நனஞ்ச டவல் உபயோகிச்சு நல்லா தடச்சிட்டதാണ് இது நமக்கு வந்து ட்ரை ரோஸ்ட் ചെയ്യണം அப்ப நான் ગેஸ் ஒரு pan வெச்சிட்டேன் இப்போ நல்லா சூடாயிண்டு இந்த சிம்மில் இட்டுட்டு நமக்கு இது வந்து ட்ரை ரோஸ்ட் ചെയ്യാനാണ് ഒരുപാട് റോസ്റ്റ് ഒന്നാണ് ജസ്റ്റ് ഒന്നത് നമുക്കിത് ഫൈൻ പൗഡർ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കിനി വേറെ പാത്രത്തിലോട്ട് മാറ്റം ഇപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്ര ഒരുപാടൊന്ന് റോസ്റ്റ് ആയണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി ഇനി അത് വേറെ പാത്രത്തിലോട്ട് മാറ്റട്ടെ നമ്മൾ വറുത്ത് വെച്ച അവിടെയില്ലാത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെടുത്തിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതാ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി സെയിം പാനിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് ഈ നെയ്യ് മെൽട്ട് ആകുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഞാൻ കാഷ്യൂനട്ട്സാണ് കാഷ്യൂനട്ടും മുന്തിരിയാണ് റൈസിൻസുമാണ് അതിൻ്റെ പെട്ട് മുന്തിരിയാണ് ഇതിലോട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്ത ബാക്കിയുള്ള നെയ്യിൽ ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ നല്ല ഫ്രഷ് തേങ്ങയാണ് ഒരു കപ്പോളം തേങ്ങ ചെറുവേതെടുത്തിട്ടുണ്ട് ഇത് ബാക്കിയുള്ള നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കളർ ചേഞ്ച് ആകരുത് ജസ്റ്റ് ഒന്ന് കേട് വരാതെ ഇരിക്കാനാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പെട്ടെന്ന് കഴിക്കാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റോർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇതിപ്പോൾ തേങ്ങ ഇത്ര മതിയിട്ട് ഒരുപാട് റോസ്റ്റ് ആവൊന്നും വേണ്ട ഈ തേങ്ങയിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച അവിൻ്റെ പൊടി ഇല്ലേ അവിൽപ്പൊടി ഇത് ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം ശർക്കരയാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കരയാണ് ഇതിലോട്ട് ആഡ് ചെയ്യാം മധുരമൊക്കെ നിങ്ങളെ ഇൻസ്റ്റൻസിന് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതും തീട്ട് ആഡ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്യാം ഇത് ഓഫ് ആക്കട്ടെ ഇനി ഇതൊന്ന് തണുക്കട്ടെ ഇനി ഇതൊക്കെ തണുത്തിട്ടുണ്ട് മിക്സ് തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെയിം അവിൽ പൊടിച്ച സെയിം ജാറിലോട്ട് തന്നെ ഈ മിക്സ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണത് അപ്പോൾ ഇതെല്ലാം ഞാൻ കമ്പൈൻ ചെയ്തെടുത്തു ഇനി നമുക്കിത് റോൾ ചെയ്യാം അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടുവിട്ട് നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇതായിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്താൽ മതി മിക്സ്ചറിലോട്ട് പക്ഷേ പാൽ ആഡ് ചെയ്താൽ പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും പുറത്ത് സ്റ്റോർ ചെയ്ത് പുറത്ത് വെച്ചാൽ കേടുവരും അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിത് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ബൈൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ ഞാൻ ഇതിൽ പാൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതായിട്ട് ഞാൻ എല്ലാ ലഡൂസും റോളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണം ഒന്ന് അമർത്താം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്